Hello and welcome to yet another exciting episode of Taste Time. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുടുംബവും തനത് ഭക്ഷണവും. ഓരോ പ്രദേശത്തും അവരുടേതായ രുചിക്കൂട്ടുകളും സ്പെഷ്യൽ വിഭവങ്ങളും പാചക രീതികളും കാണും. പക്ഷെ ഇന്ന് കാലം മാറുമ്പോൾ അവയിൽ പല വിഭവങ്ങളും നമ്മുടെ പുതിയ തലമുറ മറക്കുന്നു. ഏറെ ആരോഗ്യപ്രദമായിരുന്നു തനത് വിഭവങ്ങളും പാചക രീതികളും. പുതിയ തലമുറയെ നമുക്ക് ജങ്ക് ഫുഡ് കൾച്ചറിൽ നിന്നും തനത് രുചികളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഒപ്പം ആരോഗ്യവും. And on that note, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ടേസ്റ്റ് ടൈം. ഹായ്, ഹലോ. ഹലോ. നമ്മൾ ഇന്ന് ആദ്യം ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, തനി നാടൻ കറിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെ, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, പിന്നെ വന്നപ്പോൾ തന്നെ ഈ ആയുധം എൻ്റെ കയ്യിൽ തന്നു. അപ്പൊ ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയല്ലേ? കിട്ടി. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് കാണുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് താള് പുളിങ്കറിയാണ്. അപ്പൊ അതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കത് കണ്ടു നോക്കാം. ഓക്കെ. താള്, വെള്ളരി വേണം, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, കടുക്, വാളംപുളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക്. മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ വെള്ളരി ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് പാകത്തിന് വെള്ളം. കുരു കളഞ്ഞെടുത്തിരിക്കുകയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പൊ നമ്മൾ വെള്ളരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അടുത്തതായിട്ട് നമുക്ക് ആ സമയം കൊണ്ട് താളൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ചെയ്താലോ? ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ആവശ്യമുള്ളൂ. അതിലേക്ക് താളിട്ടോളൂ. താളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി. ഓക്കെ. ഈ താളിൻ്റെ കറികൾ സത്യം പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രേക്ഷകർക്ക് താളിൻ്റെ കറി ഒരുപാട് ഇഷ്ടമാണ്. നമ്മളന്ന് താള് വെച്ച് മുട്ട തോരണ ഉണ്ടാക്കി, അതുപോലെ താളും കപ്പയും കൂടി ഒരു മുളക് പൊടി ഉണ്ടാക്കി. അപ്പം ഇതിപ്പം പുളിങ്കറിയാണ്, അതന്നെ നമ്മൾ കുറച്ച് നാളികേരമൊക്കെ അരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം താളൊന്ന് പാകമായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് വഴന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുപോലെ നമ്മുടെ വെള്ളരി ഒന്ന് ആയി തുടങ്ങുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതും ഒന്ന് പാകമായി വന്നോട്ടെ. അപ്പൊ താള് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, നമ്മളിവിടെ വെള്ളരിക്ക വേവിക്കാൻ വെച്ചതായിരുന്നു, അതൊന്ന് നോക്കാം. അതും ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ്. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താള്, വഴറ്റി വെച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുക്കാം. അഞ്ചുത്തേക്ക് ഇഷ്ടമില്ലാത്തൊരു പണി ഞാൻ നമുക്ക് കൊടുക്കാം. എന്താ അത് മനസ്സിലായിണ്ടാവുമല്ലോ? കടുക് പൊട്ടിക്കൽ. അതെ, തീർച്ചയായിട്ടും. ഇത് റെഡി ആക്കിക്കോളൂ. ഇവിടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ തീ ഒന്ന് സിമ്മാക്കിയിട്ടുണ്ട്, കാരണം നമ്മൾ ഇപ്പം താളൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം വെന്തിട്ടുണ്ട്. എന്നാലും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ തീ സിമ്മിലാണുള്ളത്. ഇനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതായത് വറവ് റെഡിയാക്കണം, അതൊന്ന് റെഡിയാക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, ഇനി കറിവേപ്പില. നമ്മുടെ
കറി ഇവിടെ പാകമായി നല്ല ഗ്രേവി ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നാളികേരം അരച്ചത്. ഇനി നമുക്ക് നാളികേരത്തിൻ്റെ വറവ് ചേർക്കുന്നതിന് മുന്നേ നാളികേരത്തിൻ്റെ പച്ചപ്പ് ഒന്ന് മാറണമല്ലോ, ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം വറവ് ചേർത്ത് കൊടുക്കാം. ഓക്കെ. നാളികേര അരച്ചത് ചേർത്തതിന് ശേഷം ഒരു തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറവ് നമുക്ക് ഏറ്റവും മുകളിൽ നിട്ട് കൊടുക്കാനായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. തീ ഓഫ് ചെയ്യാം. നമ്മുടെ താള് പുളിങ് കറി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരി കഷ്ണങ്ങൾ, പാകത്തിന് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുക. മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി അതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളരി പാകമായി വെന്ത് വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. വഴറ്റി വെച്ചിരിക്കുന്ന താള് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കുക. കറി പാകമായി കുറുകി വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച നാളികേരം ചേർത്ത് കൊടുത്ത് ഒരു തിളക്കി വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കുക. വറ്റൽമുളക്, കരിവേപ്പില ഇട്ട് കൊടുത്ത് വറവ് തയ്യാറാക്കി വെക്കുക. കറി പാകമാകുമ്പോൾ വറവ് അതിലേക്ക് ചേർത്ത് ചൂടോടുകൂടെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി സെർവ് ഡിഷിലേക്ക് മാറ്റിയാലോ? മാറ്റാലോ. ചട്ടിയിലാണ് ഉണ്ടാക്കിയത്, സെർവ് ചെയ്യുന്നതും ചട്ടിയിലാണ്. നാടൻ കറിയല്ലേ? അതെ. അപ്പോൾ നമ്മുടെ താള് പുളിങ്കറി ഇവിടെ റെഡിയാണ്. നാടൻ വിഭവങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണ് അൻഷിത. കഴിച്ചിട്ട് പറഞ്ഞുതരും എങ്ങനെയുണ്ടെന്ന്. വെള്ളരിയും താളും കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടി കാണും. കടയിൽ പോയതുകൊണ്ട് ഇപ്പം രണ്ടും തിരിച്ചറിയാൻ കുറച്ച് പണിയായിരിക്കും. ചൂട് എല്ലാവരും സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ വെറും പുളിശ്ശേരി അതല്ലേ ഉണ്ടാക്കാറ്. ഇത് അതിന് പകരം നല്ലൊരു ഓപ്ഷനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. താളും അതിൻ്റെ കൂടെ വെള്ളരി, വെള്ളരിയും കൂടെ ആയിട്ട് നല്ല, അതൊരു നല്ല കോമ്പിനേഷൻ. കൊള്ളാം. അതിൻ്റെ കൂടെ പുളി, ഇതിൻ്റെ കൂടെ മീനും കൂടി വേണമായിരുന്നു പറഞ്ഞു വന്നതെന്ന് തോന്നുന്നു. അല്ല ഉണ്ടാ, അല്ല അങ്ങനെ ചിലർ കൂട്ടാറുണ്ടല്ലോ. മീൻകറി വേണമെങ്കിൽ എന്തെങ്കിലും പുളികളിൽ എന്തെങ്കിലും കൂട്ടാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നാളികേരവും ഒക്കെ ആയിട്ട് അടിപൊളി. ഇതിൽ നിങ്ങൾക്ക് മീനിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ചെമ്മീനൊക്കെ ഇട്ട് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു പച്ചമീനെക്കാട്ടിലും ഉണക്ക് അങ്ങനത്തെ മീനിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഒരു പുതിയൊരു ഡിഷ് ഒന്ന് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നന്നാവും. എന്തായാലും ഉണക്ക ചെമ്മീൻ പൊടിച്ചേ കിട്ടുമല്ലോ. അതൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും താള് പുളിങ്കറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമുക്ക് വീണ്ടും കാണാം. രുചി വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമുക്ക് മടങ്ങിയെത്താം ചെറിയൊരു ബ്രേക്കിന് ശേഷം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വയനാടൻ ബീഫാണ്. വയനാടൻ ബീഫ് അടിപൊളി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷായിട്ടുള്ള വയനാടൻ ബീഫ് കറി ഇവിടെ റെഡിയാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ആഹാരം സ്വാദിഷ്ടമായ ഇടത്താണ് പുഞ്ചിരി മനോഹരമാവുന്നത്. നമുക്ക് പരിചയപ്പെടാം അടുത്ത സ്വാദിഷ്ടമായ വിഭവം. അപ്പൊ നമ്മളൊരു നാടൻ പുളിങ്കറി കഴിച്ചു. അതെ, അതൊരു വെജിറ്റേറിയൻ ആയിരുന്നു. നമുക്ക് നോൺ ആക്കിയാലോ? ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വയനാടൻ ബീഫാണ്. വയനാടൻ ബീഫ് അടിപൊളി. അപ്പൊ അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബീഫ് വേവിച്ചത് നമുക്ക് ആവശ്യമുണ്ട്. ബീഫ് ചതച്ചത്, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി,
ടൊമാറ്റോ പേസ്റ്റ് വേണം, അതായത് ടൊമാറ്റോ പ്യൂരി നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി അങ്ങനെ എടുത്തിട്ടുണ്ട്. കശ്മീരി മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഞാൻ തുടങ്ങല്ലേ? തുടങ്ങാം.